ഹലോ എല്ലാവർക്കും ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സ് അതായത് സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ്സിൻ്റെ കോംബോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് സിംഗിളായിട്ട് നമ്മുടെ മെച്ചുവേർഡായ പ്ലാന്റ്സും സെയിലിനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് സീഡ്ലിംഗ് പ്ലാന്റ് തന്നെയാണ്. റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. നല്ല റെഡ് ഷെയ്ഡുള്ള ലീഫുകളായിരിക്കും. പിന്നെ ലീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് നാരോ ആയിട്ട് വരുന്ന ലീഫായിരിക്കും. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഈ ഒരു പ്ലാന്റൊക്കെ മെച്ചുവേർഡ് പ്ലാന്റിന് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോംബോസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ റേറ്റ് കുറച്ചിട്ടാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോംബോയിൽ വരുന്ന നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്. ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റും നല്ലൊരു മെറൂൺ ഷെയ്ഡായിരിക്കും. മറ്റേ പ്ലാന്റ് ഒരു റെഡ് ഷെയ്ഡാണെങ്കിൽ ഇതൊരു മെറൂൺ ഷെയ്ഡിലായിരിക്കും വരുന്നത്. ലീഫ് ഇതുപോലെ ആയിരിക്കും. ഈ ഒരു സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ പ്ലാന്റും മെച്ചുവേർഡ് ആകുമ്പോൾ നല്ല ഭംഗിയുമാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. പ്ലാന്റ്സ് കുറച്ച് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റ് നന്നായിട്ട് തന്നെ വലുതാവുകയും ചെയ്യും. 280 ആണ് ഈ ഒരു കോംബോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. ഇതൊരു ഗ്രീനും ഒരു പിങ്ക് ഷെയ്ഡുമാണ് വരുന്നത്. ഇത് നമ്മുടെ ഡാർക്ക് പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഗ്രീനിൽ ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസ് സീഡ്ലിംഗ് പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. എല്ലാം നല്ല റൂട്ടഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വെറൈറ്റി ജയ്പോങ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. പ്ലാന്റ് മെച്ചുവേർഡ് ആകുമോറും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫിന്. ഒരു ഗ്രീൻ ഷെയ്ഡ് വരില്ല. അപ്പോൾ ഈ ഒരു സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് ആയിക്കോട്ടെ പ്ലാന്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അതിൻ്റെ ഇപ്പോൾ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ പ്ലാന്റ് വലുതായിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സൈസിലോട്ട് പ്ലാന്റ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. ആ ഒരു സീഡ്ലിംഗ് പ്ലാന്റ് തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ കളർ വന്നിരിക്കുന്നുണ്ടോ, നല്ല കളറും വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലോട്ട് പ്ലാന്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ കൈ കിട്ടിയപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു. കണ്ടോ ഇപ്പോൾ പ്ലാന്റിൻ്റെ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് കെയർ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് വരുന്നത് 290 ആണ്, 290 രൂപയാണ്. നെക്സ്റ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ വെറൈറ്റിയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു ഗ്രീനും ഒരു വൈറ്റും ഒരു നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. സീഡ്ലിംഗ് ടൈപ്പാണ്. ഇതിൻ്റെ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും. പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത്. സീഡ്ലിംഗ് ടൈപ്പ് തന്നെയാണ് ഇത്. നമ്മുടെ കയ്യിൽ സീഡ്ലിംഗ് പ്ലാന്റ് വലുതായ പ്ലാന്റാണ്. കണ്ടോ, നല്ല കളറൊക്കെ വെച്ചിട്ട് പ്ലാന്റ് നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇത് നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റ് കൊണ്ടുവന്നിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പോൾ ഞാനത് അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കണ്ടോ, ഈ ചെറിയ പ്ലാന്റ് തന്നെയായിരുന്നു. പ്ലാന്റ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് സെൻട്രിൽ കൂടി ഇങ്ങനെ വരുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടോ, ഇതുപോലെ നല്ല ഷെയ്ഡ് വരും. നല്ലൊരു ഗ്രീനും ഒരു ലൈറ്റ് യെല്ലോയും നല്ല ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആയിക്കോട്ടെ കൊടുക്കുക. ഇതും സീഡ്ലിംഗ് ടൈപ്പ് തന്നെയാണ്. സീഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്ലാന്റ് അല്ല, ചെറിയ സൈസാണ്. ഇതൊരു നമ്മുടെ നെറ്റ് പോട്ടിലാണ് വരുന്നത്. കണ്ടോ, ഇതുപോലത്തെ നെറ്റ് പോട്ടിലാണ് വരുന്നത്. നമ്മൾ ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെ ആയിരിക്കും അഴിച്ചു തരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി തായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ലീഫുകൾ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും ഈ ഒരു വെറൈറ്റിക്ക്. ഇതും സീഡ്ലിംഗ് ടൈപ്പ് തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. കണ്ടോ, ഇതും നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് വലിയ പ്ലാന്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് കോംബോയിൽ കൊടുക്കുന്നത് 420 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു മെച്ചുവേർഡ് പ്ലാന്റാണ്. ഇത് നമ്മുടെ റെഡ് പനാമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇതൊരു മദർ പ്ലാന്റാണ്. ഫ്ലവറൊക്കെ വന്ന പ്ലാന്റാണ്. കണ്ടോ, ഫ്ലവർ ഓൾറെഡി വരുന്നുണ്ട്.
ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ്, നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസിന് എങ്ങനെ വന്നാലും നല്ല റേറ്റ് കൊടുക്കണം. നമ്മൾ ഈ ഒരു പ്ലാന്റ് 350 കൊടുക്കുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. നല്ലൊരു റെഡ് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ, ചെറിയ പ്ലാന്റൊന്നുമല്ല. സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ് നമ്മൾ ആദ്യം കോംബോയിൽ കാണിച്ചത്. ഇത് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ അത്യാവശ്യം മെച്യൂർഡായ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു റെഡ് ഷെയ്ഡ് തന്നെയായിരിക്കും പ്ലാന്റിന്, കണ്ടോ. ഇതുപോലെ ഫസ്റ്റത്തെ ലീഫൊക്കെ ഒരു പിങ്കിൽ വരും, പിന്നീട് അതൊരു റെഡ് ഷെയ്ഡിലോട്ട് മാറും. 250 ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ചും പിങ്കും കൂടിയ ഒരു കളർ വരുന്നൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ, ഇതൊക്കെ നല്ല വലിയ പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. നമ്മൾ ഈ പ്രാവശ്യം ഡിസ്കൗണ്ട് ഇട്ട് തന്നെയാണ് കോംബോസും സിംഗിളായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 225 225 റേറ്റ് വരുന്നത്. നല്ല ഗ്ലേസിംഗ് ആണ് ഇതിൻ്റെ ലീഫിന്, അത് തന്നെയല്ല ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റി തന്നെയാണ്. 225 റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി വൈറ്റ് ലക്കാച്ചി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ഇതിന് ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്. ഇതുപോലെ ചെറിയൊരു ഷൂട്ടും കൂടി വരുന്നുണ്ട്. ഞാൻ ആ ഷൂട്ട് കാണിച്ചുതരാം, കണ്ടോ. ഇതുപോലെ ഒരു ചെറിയൊരു ഷൂട്ടും കൂടി വരുന്നുണ്ട്. ഓൾറെഡി 2 ലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഷെയ്ഡ്. 250 ഇതിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഇതുപോലത്തെ ഒരു ഷേപ്പായിരിക്കും. അത് തന്നെയല്ല നമ്മളിങ്ങനെ ഒരു നല്ല അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ലീഫ് ഇരിക്കുന്നത്, ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് തന്നെയാണ് ലീഫ് വരുന്നത്, കണ്ടോ. ഇതുപോലെ നല്ലൊരു ഫ്ലവർ പോലെ ഇരിക്കുന്ന ലീഫുകളായിരിക്കും, ഇതുപോലെ തന്നെയാണ് ലീഫ് വരുന്നത്. ഓരോ സൈസും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിനൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ടായ ഒരു വെറൈറ്റിയാണ്. ഈ പ്രാവശ്യം നമുക്ക് അധികം സ്റ്റോക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. സെൻട്രിക്ക് ഒരു പീച്ച് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. 250 ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റോട്ടാൻഡം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ ഇതുപോലത്തെ നല്ലൊരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത്, കണ്ടോ. ഇതുപോലെ സെൻട്രിൽ കൂടി ഇങ്ങനെ ഒരു ലൈൻസ് വരുന്നുണ്ട്. ഈ ലൈൻസ് എല്ലാം ഈ ഒരു ഷെയ്ഡിലോട്ട് മാറും, ഈ ഡാർക്ക് പിങ്ക് ഷെയ്ഡിലോട്ട് മാറും, കണ്ടോ. ഇതൊരു ബേബി പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ 3 ഷൂട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് വേറൊരു പ്ലാന്റ് കൂടി കാണിച്ചാൽ അത് കുറച്ചും കൂടി കളർ വന്ന പ്ലാന്റാണ്. ഇതുപോലെ കളർ ഷെയ്ഡ് കയറി വരും കേട്ടോ, പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും നല്ല ഷെയ്ഡ് കയറി വരും. ഓരോ പുതിയ ലീഫിനും ഇതുപോലെ ഈ ഒരു ലൈൻസ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിൽ തന്നെ വരും, കണ്ടോ. ഇത് വേറൊരു പ്ലാന്റാണ്, ഇതിൻ്റെ ലീഫിന് ഓൾറെഡി അങ്ങനത്തെ ഒരു കളർ കയറി വന്നിട്ടുണ്ട്. ഈ ഒരു ഡാർക്ക് റെഡിൽ ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും 3 ഷൂട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, കണ്ടോ. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. 260 ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സീഡ്ലിംഗ് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം, കണ്ടോ. ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ പ്ലാന്റും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്, കണ്ടോ. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് സിംഗിളായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും തരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റാണിത്. ഈ ഒരു സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ്. പിന്നെ നമുക്ക് COD അവൈലബിൾ അല്ല. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും. ഇതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. എല്ലാ വെറൈറ്റീസും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. ഇത് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ഇത് സിംഗിളായിട്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. 180 ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, ചെറിയ പ്ലാന്റാണ്, ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.